വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഫസ്ന സുബൈർ. ഇന്ന് ഞാൻ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ റെസ്റ്റോറൻറ്റുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഓർഡർ ചെയ്യുന്ന ഒരു ഐറ്റം ആയിരിക്കും അല്ലേ ഈ ഒരു ലോഡർ ഫ്രൈസ്. നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോവാതെ വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു ലോഡർ ഫ്രൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 300 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂണ് ഗാർലിക് പൗഡറും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഗാർലിക് പൗഡർ നിങ്ങളെ കയ്യിൽ ഇല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണ് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊരു ഏകദേശം ഒരു 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അതിനുശേഷമാണ് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു സോസ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റ് ആവുന്ന സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് വൈറ്റ് സോസ് തന്നെയാണ്. നമ്മളിതിലേക്ക് കുറച്ച് ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ഓരോരുത്തരും ഓരോ രീതിയിലാണ് കേട്ടോ ഈ സോസ് ചെയ്തെടുക്കാറുള്ളത്. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു ബട്ടറിൽ കിടന്നിട്ട് മൈദപ്പൊടിയൊക്കെ ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ. ഇപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം ഗാർലിക് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കുന്നതിലേക്ക് 3-4 അല്ലി വെളുത്തുള്ളി ഒന്ന് ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു മൈദപ്പൊടീൻ്റെ പച്ചമുണക്കൊന്ന് മാറി നല്ലവണ്ണം വെന്ത് കിട്ടിയ ഒരു സമയത്ത് ഇതിലേക്ക് 1 കപ്പ് പശുവിൻ പാല് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ ഏകദേശം ഒന്ന് കുറുകി വരുന്നുണ്ട്. ആ ഒരു സമയത്ത് നിങ്ങളെ കയ്യിൽ ഒറിഗാനോ ഉണ്ടെങ്കിൽ കുറച്ച് ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കുക, 1/2 ടീസ്പൂണോളം. ഇനിയിപ്പം നിങ്ങളെ കയ്യിൽ ഒറിഗാനോ ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്താൽ മതി, നിർബന്ധമില്ല. അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കുറുക്കി എടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മളെ ഈ ഒരു സോസ് ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കണം. നിങ്ങളെ കയ്യിൽ ചെഡർ ചീസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാനിവിടെ മൊസറല്ല ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പിസ്സേൻ്റെ മുകളിലൊക്കെ ഇട്ട് കൊടുക്കുന്ന ആ ഒരു ചീസ് ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളെ കയ്യിൽ ചെഡർ ചീസ് ഉണ്ടെങ്കിൽ ചെഡർ ചീസും ഈ ഒരു മൊസറല്ല ചീസും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ എല്ലാം കൂടി ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാശ്മീരി മുളക് പൊടി അല്ലെങ്കിൽ നിങ്ങളെ കയ്യിൽ പാപ്രിക്ക പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനതൊന്നും ചേർത്തിട്ടില്ല, സാധാ നമ്മളെ വീട്ടിലുള്ളത് വെച്ചിട്ട് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇതിപ്പോൾ നല്ലവണ്ണം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കത് മാറ്റി വെക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ ഈ ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇതൊക്കെ ചെയ്തെടുക്കുന്ന സമയത്ത് സൺഫ്ലവർ ഓയിൽ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക കേട്ടോ, വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ഇനി ചിക്കൻ നിങ്ങൾക്ക് വലിയ പീസാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. എന്നിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് കൊടുത്താൽ മതിയാകും. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ഒരു ചിക്കൻ മാറ്റി വെക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ ആ ഒരു വീഡിയോയും കൂടി ഞാനിതിൽ കാണിക്കുന്ന സമയത്ത് നമ്മളെ വീഡിയോ ലെങ്ത്തി ആയിട്ട് പോകും, അതുകൊണ്ടാണ് ഇതിൽ കാണിക്കാത്തത്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനതൊരു വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പം ഞാനിവിടെ ഫ്രോസൺ ആയിട്ടുള്ളതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾ കുറച്ച് മടിയുള്ളവരാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഫ്രോസൺ വാങ്ങിയിട്ട് ഉണ്ടാക്കുക. ഇനി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ അറിയുന്നവരാണെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയെടുത്തിട്ട് ഇതുപോലെ സെറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ലോഡർ ഫ്രൈസ് എല്ലാവരും ഒരുപോലെ അല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയ അതേ ടേസ്റ്റ് ആയിരിക്കില്ല അടുത്ത സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ. അപ്പം പലവരും പല രീതിയിലാണ് കേട്ടോ അത് ചെയ്തെടുക്കുന്നത്. ചിലപ്പോൾ അത് ചെയ്യുന്ന ആ ഒരു രീതിയിലും സോസുകളിലും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ബെസ്റ്റ് എന്ന് നോക്കിയിട്ട് ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഇതെല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് ഞാനിതാ ഒരു സോസും കൂടി റെഡി ആക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മയണൈസാണ്, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. എഗ്ഗ് വെച്ചിട്ടുള്ളതല്ല, പാൽ വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പം അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൻ്റെ മുന്നേ ആയിട്ട് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ മയണൈസിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് ചില്ലി സോസും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്തതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം.
അപ്പോൾ ദാ ഇതൊന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് ബേക്ക് ചെയ്തും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെ കണക്കാക്കിയിട്ടുള്ള ഒരു പാത്രം എടുക്കുക കേട്ടോ. അതിന് ശേഷം ദാ അതിൽ ആദ്യം തന്നെ ആ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാനിതാ അതിൻ്റെ കുറച്ച് ഭാഗം ഇതിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു സോസ് ഉണ്ടല്ലോ, ചീസൊക്കെ ചേർത്തിട്ടുള്ള ആ ഒരു സോസ്. അപ്പോൾ നമ്മളത് നേരത്തെ ഉണ്ടാക്കി വെച്ചോണ്ട് തന്നെ അത് കുറച്ചൊന്ന് കട്ടിയായി പോയിട്ടുണ്ടായിരുന്നു. അത് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതാ അത് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലേ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ലോഡർ ഫ്രൈസ് ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഈ ഒരു സോസൊക്കെ ചേർത്ത് ഇത് കഴിക്കുന്ന സമയത്ത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ അതാ നേരത്തെ ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു സോസും കൂടി ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആ ഒരു സോസ് മുഴുവനായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം ചീസാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ ചേർത്തിട്ടുള്ളത് മൊസറല്ല ചീസാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചീസൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം ചീസും ഈ ഒരു സോസും ഒക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇനി ബാക്കി വന്നിട്ടുള്ള ആ ഒരു ഫ്രഞ്ച് ഫ്രൈസും ചിക്കനൊക്കെ ഒരു ലെയറും കൂടി ആയിട്ട് നമ്മളിതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അതിൻ്റെ മുകളിലായിട്ട് സോസുകൾ ചേർത്ത് കൊടുക്കുക. പിന്നെ ചീസും അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മയണൈസും ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും ചീസ് അത്യാവശ്യം ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ തന്നെ ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചീസ് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഒരുപാട് ടൈമൊന്നും വേണ്ട, ഒരു 5 മിനിറ്റ്. നമുക്ക് അതിൻ്റെ മുകളിലുള്ള ആ ഒരു ചീസൊക്കെ ഒന്ന് അലിഞ്ഞു വരുന്ന ആ ഒരു രീതിയിൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഇതൊന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിലേക്കാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. 180 ഡിഗ്രി തന്നെയാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ആ അതിൻ്റെ മുകളിലായിട്ട് ആ ഒരു ചീസ് ഒന്ന് മെൽറ്റാവുന്ന ആ ഒരു രീതിയിൽ മാത്രം മതി കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള ലോഡർ ഫ്രൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നിങ്ങൾ കണ്ടില്ലേ, ഇത്ര പണിയേ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പം ഇനി ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റെസ്റ്റോറൻറ്റുകളിലും അവിടെ ഇവിടെ ഒന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ. വീട്ടിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമുള്ള ഒരു ഐറ്റം തന്നെയാണല്ലേ ഈ ഒരു ലോഡർ ഫ്രൈസ്. അപ്പം നിങ്ങൾക്ക് ഇത് ബേക്ക് ചെയ്യാതെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു സോസിൽ കുറച്ച് കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു ചീസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു സോസും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരുപാടായിട്ട് ഇതിലേക്ക് പിന്നെ ചീസ് ഇടേണ്ട ആവശ്യം വരുന്നില്ല. എന്നിട്ട് അതൊന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം മിക്സ് ചെയ്തിട്ട് കഴിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ബേക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് ഈ ചീസ് ചേർത്ത് കൊടുത്തുകൊണ്ടാണ് ഒന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇനി ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഉണ്ടാക്കാൻ അറിയുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അതുപോലെ നമുക്കിതിൽ ചേർക്കുന്ന ആ ഒരു ചീസ് ഉണ്ടല്ലോ, മൊസറല്ല ചീസ്, അതൊക്കെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.